വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എ സി മൊയ്തീൻ എം എൽ എ നാളെ ഇഡിക്ക് മുമ്പിൽ ഹാജരാകും. രണ്ടു വട്ടം നോട്ടീസ് നൽകിയിട്ടും മൊയ്തീൻ ഹാജരായിരുന്നില്ല. ഇനിയും ഹാജരായില്ലെങ്കിൽ ഒളിച്ചോടിയെന്നാകും പറയുകയെന്ന് മൊയ്തീൻ പറഞ്ഞു. ബാങ്കിൽ നിന്നും ബിനാമികൾക്ക് വ്യാജ വായ്പ അനുവദിക്കുന്നതിൽ എ സി മൊയ്തീൻ ഇടപെട്ടുവെന്നാണ് ഇഡിക്ക് ലഭിച്ച മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊയ്തീൻ ഇ ഡി നോട്ടീസ് നൽകിയത്. രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും അസൗകര്യം വ്യക്തമാക്കി മൊയ്തീൻ ഹാജരായിരുന്നില്ല. ഇനിയും ഹാജരായില്ലെങ്കിൽ താൻ ഒളിച്ചോടിയെന്ന വ്യാഖ്യാനമുണ്ടാകുമെന്നും അതിനാൽ നാളെ ഹാജരാകുമെന്നും എ സി മൊയ്തീൻ അറിയിച്ചു. കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനാൽ നാളെ നിയമസഭാ സമ്മേളനത്തിൽ എ സി മൊയ്തീൻ പങ്കെടുക്കില്ല. മൊയ്തീനുമായി അടുത്ത ബന്ധമുള്ള സി പി എം കൌൺസിൽ അരൂപ് ഡേവിഡ് കാടയും വടക്കാഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷനും നാളെ ഇഡിക്ക് മുൻപിൽ ഹാജരാകും. തട്ടിപ്പിലൂടെ പി സതീഷ് കുമാറിന്റെ കൈവശമെത്തിയ പണത്തിന്റെ വിഹിതം മുൻഎംപിക്കും ലഭിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. പോലീസ് ഉദ്യോഗസ്ഥരുമായും സതീഷിന് ബന്ധമുണ്ടെന്നും ഇഡിക്ക് സൂചനയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെതിരെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. കരുവന്നൂർ ബാങ്കിലെ സി പി എം കമ്മീഷൻ അംഗമായ പി കെ ബിജുവാണ് അങ്ങനെയൊരു കമ്മീഷൻ ഇല്ലെന്ന് പറയുന്നതെന്നും പാർട്ടി ഓഫീസിൽ ഇരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഇന്ന് അരിയങ്ങാടിയിൽ പോലും കിട്ടുമെന്നും അനിലക്കര ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കല്ലുവച്ച നുണ പറയുന്നതാരാണെന്നും അനിലക്കര ചോദിച്ചു. രേഖ പങ്കുവച്ചാണ് അനിലക്കരയുടെ പോസ്റ്റ്. ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി കമ്മീഷനെ നിയോഗിച്ചിട്ടില്ലെന്നും ആരോപണം നിയമപരമായി നേരിടുമെന്നും പി കെ ബിജു പറഞ്ഞതിന് പിന്നാലെയാണ് അനിലക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സോളാർ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി കോടതിയിൽ സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗൂഢാലോചന നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടെന്ന് സൂചന. നിലവിൽ ഭരണപക്ഷത്തുള്ള ഘടകകക്ഷി എം എൽ എ, ഇദ്ദേഹത്തിന്റെ ബന്ധു എന്നിവർക്ക് പുറമെ വിവാദ ദല്ലാളും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. പരാതിക്കാരിയുടെ ആദ്യ കത്തിനു പുറമെ അവർ പലപ്പോഴായി രാഷ്ട്രീയ നേതാക്കളുടെ പേര് എഴുതി ചേർക്കുന്നതിനായി തയ്യാറാക്കിയ നാല് കത്തുകളും സി ബി ഐ തെളിവായി ശേഖരിച്ചിരുന്നു. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരാതിക്കാരിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരമൊരുക്കിയത് വിവാദദല്ലാളാണെന്ന് പരാതിക്കാരിയുടെ ഡ്രൈവറും കേസിലെ പ്രധാന സാക്ഷിയും സി ബി ഐക്ക് മൊഴി നൽകി. പരാതിക്കാരി ജയിലിൽ കിടന്നപ്പോൾ എഴുതിയ ആദ്യ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരോ പരാമർശമോ ഇല്ലായിരുന്നു. ഇത് കൂട്ടിച്ചേർത്തതാണെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ. കാലം സത്യം തെളിയിൽ ഒരു സത്യത്തെയും മൂടി വെക്കുവാൻ ആർക്ക് സാധ്യമല്ല. കാലം സത്യം തെളിയിക്കും. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. അതിന്ന് സി ബി ഐ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അവർ തെളിയിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒരു തെളിവും കണ്ടെത്താൻ സി ബി ഐക്ക് കഴിഞ്ഞില്ല. പീഡിപ്പിച്ച കാര്യം സാക്ഷിയായി പറയണമെന്ന് പരാതിക്കാരി പി സി ജോർജിനോട് നിർദ്ദേശിച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സി ബി ഐക്ക് മൊഴി നൽകുമ്പോൾ പി സി ജോർജ് പീഡനം കണ്ടില്ലെന്ന് മൊഴി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. അതിജീവിത എഴുതിയതായി പറയുന്ന കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ലെന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ്. ആർ ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ഇടപെട്ടത്. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾക്കൊന്നും താൻ ഉത്തരവാദിയല്ല. സോളാർ കേസിലെ ലൈംഗിക ആരോപണ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേര് രേഖപ്പെടുത്തുന്നതിൽ താൻ ഗൂഢാലോചന നടത്തിയെന്ന സി ബി ഐയുടെ കണ്ടെത്തൽ എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആ കേസിൽ ഇടപെട്ടു എന്നുള്ളതൊരു വാസ്തവമാണ്. അന്ന് അതിൽ ഇടപെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ബഹുമാനായ ബാലകൃഷ്ണപിള്ള സാറ് ഞങ്ങളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഈ കത്തിലിങ്ങനെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പേര് വരുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പേരുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഇടപെടണമെന്ന് പറഞ്ഞു. അതിൽ ഇടപെട്ടു. പക്ഷേ അതിന് ശേഷമുള്ള പല കാര്യങ്ങളിലും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഉത്തരവാദിത്വം പറയണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. മാത്രമല്ല ഈ കത്ത് തരുമ്പോൾ തന്നെ അതിൽ രണ്ടോ മൂന്നോ വിഭാഗമായിട്ടാണ് ആ കത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, കത്തിലെ ബാക്കി പരാമർശങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും ഇപ്പോൾ പറയാൻ തയ്യാറല്ല. പക്ഷേ ഒറ്റക്കാര്യം, ഉമ്മൻചാണ്ടി സാറിനെതിരെ ലൈംഗിക ആരോപണം അതിലില്ലായിരുന്നു. സി ബി ഐയിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴി കൊടുത്തതിനകത്ത് വളരെ സത്യസന്ധമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് ആദ്യം കത്ത് കയ്യിൽ കിട്ടുമ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് അതിലുണ്ടായിരുന്നുവെങ്കിലും ലൈംഗിക ആരോപണം അതിലുണ്ടായിരുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുത്ത ആൾ മൊഴി ഞാൻ കൊടുത്തു എന്ന് പറയുകയും അതോടൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ സത്യസന്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നു, അന്നും സമ്മതിച്ചിട്ടുണ്ട്. ഇടപെട്ടു, ഞാനും പ്രദീപുമാണ് അതിൽ ഇടപെട്ടത്. പ്രദീപ് അന്ന് ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ്, ഞങ്ങളാണ് ഇടപെട്ടത്. അതൊന്നും നമ്മൾ ഒരിടത്തും ഡിനൈ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഗൂഢാലോചനയിൽ ഞങ്ങൾ എങ്ങനെ പങ്കാളികളായി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നമ്മൾ നടത്തിയിട്ടില്ല.
സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് സിബിഐ കണ്ടെത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വി ഡി സതീശൻ. തട്ടിപ്പ് കേസിലെ പ്രതിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിക്കും ഗൂഢാലോചനയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കുറിച്ച് സിബിഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ലെന്നും വി ഡി സതീശൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സോളാർ കേസിലെ സിബിഐ റിപ്പോർട്ട് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി നിൽക്കെ 15th കേരള നിയമസഭയുടെ 9th സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സഭാസമ്മേളനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാകും UDF സഭയിലെത്തുക. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 10 മണിക്ക് ചാണ്ടിയുമ്മൻ നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. നാളെ മുതൽ 4 ദിവസമാണ് നിയമസഭ ചേരുന്നത്. നേരത്തെ, അതായത് ഓഗസ്റ്റിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമായി സഭാ നടപടികൾ ആരംഭിച്ചിരുന്നു. അതിനിടെ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് വീണ്ടും പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായി, ചാണ്ടിയുമ്മൻ വിജയിച്ചു. സ്വാഭാവികമായി ആദ്യ ദിനം തന്നെ ചാണ്ടിയുമ്മൻ സത്യപ്രതിജ്ഞ ചെയ്യും. അതുതന്നെയായിരിക്കും നാളത്തെ ഏറ്റവും സുപ്രധാനമായ നടപടി. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷം സ്പീക്കറുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റു പല കാരണങ്ങളാൽ ഈ സെക്ഷനിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഗ്രൂപ്പ് ഫോട്ടോ നാളെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ നടപടികൾ കഴിഞ്ഞ് ഏറ്റവും സുപ്രധാനമായ നടപടികളിലേക്ക് കടക്കും. അതായത് ബില്ല്, നിയമനിർമ്മാണങ്ങൾ നിയമസഭയിൽ വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ നിരവധി ബില്ലുകൾ വരുന്നുണ്ട്. ഏറ്റവും സുപ്രധാനം ആരോഗ്യരക്ഷാ സേവക പ്രവർത്തകരും അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യ രക്ഷാ സ്ഥാപനങ്ങളുടെയും അക്രമം തടയൽ ഭേദഗതി ബിൽ ഇത് September 11, അതായത് നാളെ തന്നെ വരും. അത് കൂടാതെ ഏറ്റവും സുപ്രധാനമായ ബില്ല് മറ്റ് ചൊവ്വാഴ്ച വരുന്ന അബ്കാരി ഭേദഗതി ബില്ലാണ്. അബ്കാരി ഭേദഗതി ബിൽ ചൊവ്വാഴ്ചയാണ് വരുന്നത്. അത് കൂടാതെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ബിൽ അത് ബുധനാഴ്ച സഭയിൽ വരും. ഇതുകൂടാതെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ബില്ല് വരുന്നത് കേരള ഭൂപതിവ് ചട്ട നിയമ ഭേദഗതി ബില്ലാണ്. എന്തായാലും ഈ ബില്ലും ഇത് കൂടാതെ ഏകദേശം 12 ബില്ലുകൾ ഈ 4 ദിവസത്തിനിടെ പരിഗണിക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിച്ചുള്ള ധനവിനിയോഗ ബില്ല്. അത് ഏറ്റവും അവസാന ദിവസം, അതായത് വ്യാഴാഴ്ചയാണ് പരിഗണിക്കുന്നത്. തിങ്കൾ മുതൽ വ്യാഴം വരെ സഭ കൂടും. സ്വാഭാവികമായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ചാണ്ടിയുമ്മൻ സത്യപ്രതിജ്ഞ ചെയ്യും. സ്വാഭാവികമായി അതേ തുടർന്നുണ്ടായ വിഷയങ്ങൾ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ എന്നിവയെല്ലാം സഭയിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ളതാണ് കരുതുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ ഒരുപക്ഷെ സഭയിൽ ഈ ബില്ലുകൾ പരിഗണിക്കുന്നതിനെ കൂടാതെ രാഷ്ട്രീയ ചർച്ചകൾ പ്രധാനമായി സഭയിൽ വരുമെന്ന് കരുതുന്നുണ്ട്. നിയമസഭാ കയ്യാങ്കളി കേസിൽ 2 മുൻ കോൺഗ്രസ് MLA കൂടി പ്രതി ചേർക്കും. ജമീല പ്രകാശത്തെ അന്യായമായി തടഞ്ഞുവച്ചതിനും കയ്യേറ്റം ചെയ്തതിനുമാണ് പ്രതി ചേർക്കുന്നത്. എം എ വാഹിദ്, ശിവദാസൻ നായർ എന്നിവരെ പ്രതി ചേർക്കാനാണ് നീക്കം. IPC 341, 323 വകുപ്പുകൾ ചുമത്തും. തുടർന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകും. CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ചതിന് ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനം. അമ്പലപ്പുഴ കരൂർ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി അൻസറിനെയാണ് അമ്പലപ്പുഴ ഏരിയ സെന്റർ അംഗം AP ഗുരുലാൽ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തത്. തനിക്ക് നേരിട്ട ദുരനുഭവം സുഹൃത്തിനോട് വിശദീകരിക്കുന്ന അൻസറിന്റെ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു AP ഗുരുലാലിന്റെ പ്രതികരണം. എരിയുന്ന വയറിന്റെ വിശപ്പടക്കാൻ പൊതിച്ചോറുമായി പാവപ്പെട്ടവരെ തേടിയെത്തുന്ന CPM എന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് മനുഷ്യത്വരഹിതമായ സംഭവം. കഴിഞ്ഞ 5 CPM കരൂർ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറിയും ഡ്രൈവിംഗ് തൊഴിലാളിയുമായ അൻസർ ഉച്ചഭക്ഷണത്തിനായി അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തുന്നത്. വിളമ്പിവെച്ച ആഹാരം കഴിക്കാനെടുത്തപ്പോഴാണ് പാർട്ടി ഓഫീസിലെ ചോറുണ്ണി നാടായെന്ന് ആക്രോശിച്ച ഏരിയ സെന്റർ അംഗം AP ഗുരുലാൽ കുത്തിനു പിടിച്ച് അസഭ്യം പറഞ്ഞ് ഓഫീസിന് പുറത്തേക്ക് തന്നെ തള്ളിയെന്നാണ് അൻസറിന്റെ പരാതി. പാർട്ടിയെ ബഹുമാനിക്കുന്നതിനാലാണ് പ്രതികരിക്കാതെ നിറ കണ്ണുകളോടെ ഇറങ്ങിയതെന്ന് ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി അനുവാദം വാങ്ങിയിട്ടാണ് ഉണ്ണാൻ വേണ്ടി പ്ലേറ്റും ചോറ് കൊടുത്തത്. ഇയാള് കുത്തിന് പിടിച്ച് വളരെ മോശം തെറി വിളിച്ചുണ്ട് എന്നതിനകത്തുനിന്ന് AP ഗുരുലാൽ ഭയങ്കരമായിട്ട് മോശം തെറി വിളിച്ചു ഞാൻ കരഞ്ഞുകൊണ്ടാണ് അറിഞ്ഞത്.
ഞാൻ ചോറെടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് വരുന്നു. ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, കഴിച്ചില്ല ഞാൻ, കൈയിട്ടപ്പോഴാണ് പെട്ടെന്ന് ഒരു ഒരാൾ വന്ന് എന്റെ കുത്തിന് കയറി പിടിച്ചു ഇറങ്ങട തായർത്തൊരു തെറിയാണ് പിടിച്ചത്. പരാതിയിൽ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിക്കാൻ സമ്മതിച്ചില്ല ആള്, ഇറക്കി വിടുവായിരുന്നു. വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ അഭയകേന്ദ്രത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം കണ്ണീരോടെ CPM സംസ്ഥാന സെക്രട്ടറിയെ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു. MV ഗോവിന്ദന്റെ നിർദ്ദേശാനുസരണം ജില്ലാ സെക്രട്ടറി R നാസറിന്റെ അടുത്തേക്ക് സംഭവം വിവാദമായതോടെ ചേർന്ന അമ്പലപ്പുഴ ഏരിയ സെന്റർ യോഗത്തിൽ തൽക്കാലം വിഷയം ചർച്ചയാക്കേണ്ട എന്ന നേതാക്കളുടെ നിർദ്ദേശത്താൽ ഒതുക്കി തീർക്കാനായിരുന്നു തീരുമാനം. വിയോജിപ്പുയർന്നതോടെ കമ്മിറ്റി അലസി പിരിഞ്ഞു. പാർട്ടി നേതൃത്വം ബോധപൂർവമായ മൗനം തുടർന്നതോടെ ആരോപണ വിധേയനായ AP ഗുരുലാലിനെതിരെ പരസ്യ പ്രതിഷേധവുമായി പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്തെത്തി. എന്നാൽ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ലെന്നാണ് ആരോപണ വിധേയന്റെ പ്രതികരണം. 101% ഒരു വസ്തുതയില്ല, അതെനിക്കറിയില്ല. സജീവ സംഘടനാ പ്രവർത്തനത്തിന് പുറമെ രക്തദാനമടക്കം സാമൂഹിക പ്രതിബദ്ധതയുള്ള സകല വിഷയങ്ങളിലും നിറസാന്നിധ്യമായ സാധാരണ CPM പ്രവർത്തകനുണ്ടായ ദുരവസ്ഥയും നേതാക്കന്മാരുടെ മൗനവും കടുത്ത അമർഷമാണ് അമ്പലപ്പുഴയിലെ പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകൽ ഭേദമന്യേ പണിയെടുക്കുന്ന അൻസറിനെ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ സ്നേഹത്തോടെ വിളിക്കുന്നത് മല്ലനെന്നാണ്. ഇത്തരത്തിലുള്ള പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ കണ്ണീർ വീഴുമ്പോഴാണ് നീചകൃത്യം നടത്തിയ ആരോപണ വിധേയരെ അമ്പലപ്പുഴയിലെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. തിരുവനന്തപുരം പൂവച്ചലിൽ 10-ാം ക്ലാസ്സുകാരന്റെ മരണം കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരിച്ച പോലീസ്. പ്രതിക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചതിന് ചോദ്യം ചെയ്തതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതി പ്രിയരഞ്ജൻ ഒളിവിലാണ്, ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാണ്. BV വിനോദിന്റെ റിപ്പോർട്ട്. കാട്ടാക്കട പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാർ, ദീപ ദമ്പതികളുടെ മകൻ ആദിശേഖറാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ തന്നെ ബന്ധുവായ പ്രിയരഞ്ജനാണ് ഈ കൊല നടത്തിയത്. കൊല നടത്തിയതിന് കാരണം 15-കാരൻ കളിയാക്കിയതിലെ വൈരാഗ്യമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 3-4 മാസം മുൻപ് ഇവൻ അവരുടെ ക്ഷേത്രത്തിൽ പോയപ്പോൾ പ്രിയരഞ്ജൻ ഞാൻ ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി നിന്ന് മൂത്രമൊഴിക്കുന്നത് കണ്ടു. അപ്പോൾ മാമ ഇത് ചെയ്യുന്ന തെറ്റില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ വൈരാഗ്യം എന്നോട് തന്നെ പ്രിയരഞ്ജൻ വന്നു പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ ഇങ്ങനെ പറഞ്ഞളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് ഞങ്ങളൊരു വൈരാഗ്യപൂർവ്വമായിട്ട് ആയെന്ന് വിചാരിച്ചില്ല. അന്നേ ഞാൻ പറഞ്ഞു അത് കൊച്ചുകുട്ടിയല്ലേ കളയാൻ പറഞ്ഞു അങ്ങ് പോയതാണ്. ഇവനത് മനസ്സിൽ കൊണ്ടുവന്ന് ഞാൻ ചെയ്തതാണെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 30-നാണ് കൊല നടന്നത്. വീടിന് മുന്നിൽ മറ്റൊരു കുട്ടിയിൽ നിന്ന് സൈക്കിൾ വാങ്ങി ആ സൈക്കിൾ ഓടിച്ചു പോകാൻ ശ്രമിക്കവേ കാത്തുനിന്ന കാർ വളരെ വേഗത്തിലെടുത്ത് കുട്ടിയുടെ പുറത്തുകൂടി കയറ്റിയിറക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതൊരു കൊലപാതകം എന്ന നിലയിലേക്ക് എത്തുന്നത്. ഇതിന് കാരണമായി പറയുന്നതാണ് മുൻവൈരാഗ്യം. ഏതാണ്ട് 3 മാസം മുൻപ് സമീപത്തെ പിടിയന്നൂർ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന് മുന്നിൽ ഇയാൾ മൂത്രമൊഴിച്ചിരുന്നു, പ്രതി മൂത്രമൊഴിച്ചിരുന്നു. ഇത് ഈ കുട്ടി ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്തു. ഇതിലെ വൈരാഗ്യം നിമിത്തം ഇങ്ങനെ ഒരു കൊല നടത്തിയെന്നാണ് പറയുന്നത്. പ്രതി ഇതിന് മുൻപ് തന്നെ കുട്ടി കളിയാക്കിയതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ബന്ധുക്കളോട് അക്കാര്യം പരാതിയായി പറഞ്ഞിരുന്നു. എന്നാൽ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് ബന്ധുക്കൾ ഇയാളോട് പറയുകയും ചെയ്തു. ഇത് വൈരാഗ്യമായി മനസ്സിൽ കൊണ്ട് നടന്ന് ഈ കൊല നടത്തിയെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. മാത്രവുമല്ല, ഈ വാഹനം ഓടിച്ചു പോയി, കൊല കുട്ടിയെ കയറ്റിയിറക്കി ഓടിച്ച് കുറേ ദൂരം പോയ ശേഷം പ്രതി അവിടേക്ക് ഓടി വരികയും അവിടെ നാടകീയമായ ചില രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അറിയാതെ പറ്റിയ ഒരു സംഭവം എന്ന നിലയിൽ നിലവിളിക്കുകയും അവിടെ പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തു. പക്ഷെ പിന്നീട് ഈ അപകടം നടന്ന സ്ഥലം പ്രതി തന്നെ വെള്ളമൊഴിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു, അതായത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രതി ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയുണ്ട്. ഇയാൾ സ്ഥലം വിട്ടോ നാടുവിട്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഇയാളുടെ ഭാര്യ വിദേശത്താണ്. ഈ സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടന്നിരിക്കാമെന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതിദാരുണമായ നിഷ്ഠൂരമായ ഒരു സംഭവമാണ് പൂവച്ചലിൽ ഉണ്ടായത്. G20 കൊടിയിറങ്ങി. ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടി സമാപിച്ചു. അധ്യക്ഷപദം റസീലിന് കൈമാറി ഉച്ചകോടി അവസാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പ്രതീകാത്മകമായി അധ്യക്ഷസ്ഥാനം കൈമാറിയെങ്കിലും 30 നവംബർ വരെ ഇന്ത്യ അധ്യക്ഷസ്ഥാനത്ത് തുടരും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 അധ്യക്ഷസ്ഥാനത്തിന്റെ അടയാളമായ ചുറ്റിക പ്രതീകാത്മകമായി കൈമാറി. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ അത് ഏറ്റുവാങ്ങി. ഊർജ്ജ സംരക്ഷണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്ക് ബ്രസീൽ മുൻഗണന നൽകുമെന്ന് പ്രസിഡന്റ് ലുല ഡ സിൽവ അറിയിച്ചു. ബ്രസീലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പുതിയ നേതൃത്വത്തിൽ G20 പ്രതീക്ഷിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നവംബറിൽ G20 വർക്കിംഗ് സെഷൻ ചേരും. ന്യൂഡൽഹി സമ്മേളനത്തിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായാണ് വെർച്വൽ ഉച്ചകോടി ചേരുന്നത്. വെർച്വൽ സെഷൻ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. ഒരു ഭാവി എന്ന വിഷയത്തിലാണ് അവസാന ദിവസമായി ഇന്ന് ചർച്ചകൾ നടന്നത്. സ്ത്രീ ശാക്തീകരണവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രചാരണവും അടക്കമുള്ള മേഖലകളിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉച്ചകോടിയിലുണ്ടായി. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ G20 ഉച്ചകോടിക്കെത്തിയ നേതാക്കൾ ഒന്നിച്ച് രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ന്യൂഡൽഹിയിൽ ജോ ബൈഡനും ഋഷി സുനക്കും ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പങ്കെടുത്ത സമ്മേളനം സമാപിച്ചപ്പോൾ മുഴങ്ങിക്കേട്ടത് ഭാരതീയ വിജയഗാഥ തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഴിമതി കേസിൽ അറസ്റ്റിലായ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിജയവാഡ മെട്രോപൊളിറ്റൻ കോടതി വിട്ടത്. നൈപുണ്യ വികസന കോർപ്പറേഷൻ അഴിമതി ഗൂഢാലോചനയിൽ ചന്ദ്രബാബു നായിഡുവിന് പങ്കുള്ളതായി പ്രഥമദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. അതിനിടെ കോടതിക്ക് മുന്നിൽ സംഘർഷമുണ്ടായി. 48 മണിക്കൂറിലേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 371 കോടി രൂപയുടെ അഴിമതി കേസിൽ പുലർച്ചെയാണ് ചന്ദ്രബാബു നായിഡുവിനെ CID അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയുടെ സൂര്യപഠന ദൌത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര വിജയകരമായി തുടരുന്നു. 3-ഘട്ട ഭ്രമണപഥം ഉയർത്തലും വിജയകരമെന്ന് ISRO അറിയിച്ചു. ഭൂമിയിൽ നിന്ന് 296 മുതൽ 71,767 കിലോമീറ്റർ വരെ അകലത്തിലുള്ള ഭ്രമണപഥത്തിലെത്തിച്ചു. സെപ്റ്റംബർ 15 പുലർച്ചെ 2 4-ഘട്ട ഭ്രമണപഥം ഉയർത്തൽ. സ്പോർട്സ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിലെ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം മഴ മൂലം വൈകുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 24 ഓവറിൽ 2 നഷ്ടത്തിൽ 147 റൺസ്. അർദ്ധ സെഞ്ചുറി നേടിയ ശുഭാൻ ഗിൽ, രോഹിത് ശർമ്മ എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. മഴ ഭീഷണിയുള്ളതിനാൽ ഒരു റിസർവ് ദിനം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഗ്രൂപ്പ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള നെയ്യാർ മാധ്യമ പുരസ്കാരം ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് ഏറ്റുവാങ്ങി. വിനോദസഞ്ചാര മന്ത്രി മുഹമ്മദ് റിയാസാണ് അവാർഡ് നൽകിയത്. മികച്ച വാർത്താ അവതരണത്തിനാണ് പുരസ്കാരം. സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി സംഘടിപ്പിച്ച നെയ്യാർ മേളയിലാണ് പുരസ്കാരം നൽകിയത്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,470 രൂപ, പവന് 43,760 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,292 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി, കുന്നംകുളം. ചന്ദ്രമുഖി 2 സെപ്റ്റംബർ 28 തിയേറ്ററുകളിലെത്തും. രാഘവ ലോറൻസും കങ്കണ റണൌത്തും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കറിനാണ് നിർമ്മിക്കുന്നത്. ചിത്രം തെലുഗ്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളിൽ റിലീസ് ചെയ്യും. പി വാസു സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം സെപ്റ്റംബർ 15 റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. KSRTC ഡ്രൈവറും ഒരു കാക്കയും തമ്മിലുള്ള അപൂർവ ബന്ധം യാത്രക്കാരെയും സഹജീവനക്കാരെയും അത്ഭുതപ്പെടുത്തുകയാണ്. പത്തനംതിട്ട റാന്നി സ്വദേശിയും ആങ്ങമുഴി എറണാകുളം KSRTC ബസ്സിലെ ഡ്രൈവറുമായ പ്രസാദാണ് എറണാകുളത്തെ ഒരു കാക്കയുമായി സൗഹൃദത്തിലായിരിക്കുന്നത്. എറണാകുളം സൗത്ത് ഡിപ്പോയിൽ പ്രസാദ് എത്തുമ്പോൾ ഉറ്റചങ്ങാതിയായ കാക്ക അവിടെ പറഞ്ഞെത്തും. കാക്കമ്മയ്ക്കൊന്നും മേടിക്കാതാവുന്ന കട ഓർന്നില്ല, മറന്നു പോയതാ. കാക്കമ്മയും ഞാനോട്ടുള്ള കുചലങ്ങൾ കേട്ടോ, മേടിച്ചില്ല, ഒന്നും മേടിച്ചില്ല. ഞാൻ കടയിൽ നിന്ന് മേടിക്കാൻ മറന്നുപോയി.
ഇന്ന് തിങ്കളാഴ്ച അല്ലായിരുന്നോ? നല്ല തിരക്ക്, നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു. കാക്കം പോയിട്ട് വരാമോ? നാളെ വാ, ഞാൻ ഇന്നിവിടെ ചേർത്ത് മേടിച്ചുതരാം കേട്ടോ കാക്കമ്മ. ബസ് ഡിപ്പോയിലെത്തിയാൽ പിന്നെ കാക്കമ്മ പ്രസാദിന്റെ അരികിലെത്തും. പ്രസാദം നൽകുന്ന ഭക്ഷണം തൊട്ടരികിലെത്തി കഴിച്ച് ഏറെ നേരം നോക്കി എന്തൊക്കെയോ പറയും. ആഹാരം വാങ്ങാൻ പ്രസാദിന് കഴിഞ്ഞില്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പോലെ പിണക്കവും പരാതിയും ഒക്കെയാണ് ഈ കാക്കയ്ക്ക്. ഇനി ക്ഷീണം കൊണ്ട് അല്പനേരം പ്രസാദ് കിടക്കുകയാണെങ്കിൽ കാക്ക അരികിൽ വന്നിരിക്കും. പൂരിയും ചപ്പാത്തിയും പൊറോട്ടയുമാണ് ഇഷ്ടഭക്ഷണം. അതിനാൽ തന്നെ യാത്രക്കിടയിൽ എവിടെ നിന്നെങ്കിലും കാക്കയ്ക്കുള്ള ഭക്ഷണം കൂടി വാങ്ങിയാണ് പ്രസാദിന്റെ വരവ്. ഡ്യൂട്ടി മാറി മറ്റാരെങ്കിലുമാണ് എത്തുന്നതെങ്കിൽ തൊട്ടടുത്ത മരത്തിൽ ഏറെ നേരം കാത്തിരുന്ന് കരയും. ബസ് മടങ്ങുന്നതോടെ കാക്കയും പറന്നകലും. അടുത്ത ദിവസം പ്രസാദ് എത്തിയാൽ പിന്നെ അരികിലെത്തി പരിഭവമാണ്. ഇവരുടെ ഈ അപൂർവ സൗഹൃദം ബസ്സിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 .com.